വെക്കേണ്ടത് എപ്പോഴാണ്? മഗ്രിബ് ഇവിടെ പിടിച്ച് സുബഹിത്തോളം ഫജ്ർ സാദിഖ് നഹല ഫസൽ സുബഹിബാൻ അത്ര ഗ്യാപ്പിലാണ് നിയത്ത് വെക്കേണ്ടത്. നിയത്ത് വെക്കുമ്പോ മഗ്‌രിബിൽ പിന്നെ നിയത്ത് വെക്കാം, പന്ത്രണ്ട് ഗണ്ട ചാവ നിയത്ത് വെക്കാം, എട്ട് ഗണ്ട വെക്കാം, പോണന്ന് ഗണ്ട വെക്കാം, അത്താറത്ത് വെക്കാം, സുബൈ അഞ്ച് ഗണ്ട ബാങ്കായ ഒരു നാല് മുക്കാലും വെക്കാം, ബാങ്കിട് ഒരു അല്പം മുമ്പും വെക്കാം. അപ്പൊ നിയത്തില് സുബൈയാവുമ്പോ ചാവുമ്പോ നാലത്തെ നോമ്പുണ്ടല്ലോ വെക്കണേ. അപ്പൊ സുബൈ നാല് ഗണ്ട ആവുമ്പോ ഇണ്ടത്തെ നോമ്പുണ്ടാ വേണ്ട, നാലമേ അത് നാലമേ ബാങ്ക് കൊടുത്ത പിന്നത്തെ ടൈം ഉണ്ടാണ്. അപ്പൊ നാലത്തെ നോമ്പുണ്ട് നിയത്ത് വെക്കണം. നോ നിയത്ത് മറന്നെങ്കിലോ, നിയത്ത് മറന്നെങ്കിൽ ാണ് നോമ്പുകാരുടെ പോലെ അവൻ അണ്ടത്തെ നാളെ പൂർത്തീകരിക്കണം. കാരണം നിയത്ത് മറന്നതാണ്, അവന് ദോഷമില്ല. ആയത്രണെങ്കിൽ ജാഗ്രത ആക്കണം, മഗ്‌രിബ് ആയ ഉടനെ നിയത്ത് വെക്കുക നോക്കണം, നിയത്ത് വെച്ചിട്ട് കൂടണം മറക്കിടത്. അങ്ങനെ മറന്നു പോയെങ്കില് അവൻ എന്താക്കണോ, മഗ്‌രിബ് തോലോ നോമ്പുകാരുടെ പോലെ മെനക്കണോ. നോമ്പുകാരുടെ പോലെ നിക്കണു ചെന്നതിന്റെ അർത്ഥം എന്തര്, നോമ്പുകാർക്ക് കറാഹത്തായത് ഓനും കറാഹത്താണ്. നോമ്പുകാരൻ ഉച്ചക്ക് ശേഷം പല്ല് തേക്കുക തീരാ കറാഹത്ത്, ഓനും തേക്കണ്ട. അതുപോലെ സുർമയിടണ്ട, അത് ഖിലാഫുള്ളവൻ നല്ലതിക്കെതിരാണ്. അതുപോലെ സുഗന്ധദ്രവ്യം ഇടുക തീരാ, ആ തിന്നകും കുടിക്കും എന്തും തീരാ, നോമ്പുകാരുടെ പോലും അവൻ നിക്കണോ. പക്ഷെ റമദാൻ കഴിഞ്ഞിട്ട് നോമ്പൊന്ന് കളാവും വീട്ടണം, നിയത്തില്ലാണ്ട് അമല് സഹിയായില്ല. പക്ഷെ നോമ്പുടെ പകൽ സമയത്തെ ബഹുമാനിച്ചിട്ട് നോമ്പുകാരുടെ പോലെ നിന്നത് കൊണ്ട് അവനക്ക് പ്രതിഫലവും അള്ളാഹു കൊടുക്കൂടാ, പ്രതിഫലമുണ്ട്. എന്തിനു പ്രതിഫലം? ഈ നോമ്പ് സഹിയായതിന് പ്രതിഫലമല്ല, അവൻ ഇംസാക്കാക്കിട. നോമ്പുമുറിയുടെ സംഗതികളൊന്നും അവൻ ആക്കിയിട്ടില്ല. അതേപോലെ നോമ്പുകാരൻ ആക്കേണ്ട മര്യാദ ശിഷ്ടാചാരങ്ങളും എന്തെല്ലാം നല്ല ആക്കണോ അതെല്ലാം അവൻ ക്ലിയർ ആക്കിട്ട് ആക്കിയോണ്ടുള്ള എന്തെല്ലാം ആക്കുത്തീരാ അതെല്ലാം ഒഴിവാക്കിട. നോമ്പ് പിടിച്ച ആള് ആക്കിട അതേ രൂപത്തിൽ അവന്റെ ആ പോൽ മന്ത്രം അവൻ മുന്നൽ കൊണ്ടുപോയി മകരി പുത്തോലോ. അതുകൊണ്ട് ആ ഇംസാക്ക് അങ്ങനെ ആക്കിയത് കൊണ്ട് അവനക്ക് പുണ്യം കിട്ടിട് നോമ്പ് എന്താവില്ല, സ്വഹീഹാവില്ല, നിയത്തില്ലാത്തത് കൊണ്ട്. നോമ്പിടെ നിയത്ത് മറന്നത് കൊണ്ട് അതാ പിടിച്ച് ശിക്ഷിക്കില്ല. കാരണം വേനോട്ടല്ലാക്കിയത് മറന്നിട്ടാണല്ലോ, അതുകൊണ്ട് അവന് ശിക്ഷയൊന്നും ഇല്ല. പക്ഷെ നോമ്പ് റമദാന്റെ പിന്നെ കളാവ് വീട്ടണം. ഇതിനകം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതേ സമയത്ത് പല ആൾക്കാർക്കുണ്ട് പോൽ മന്ത ആരെങ്കിലും നവൈത്തു സൗമഹദി നോമ്പിടെ നിയത്ത് ഇങ്ങനെ ചൊല്ലെങ്കിൽ നോമ്പ് പോകേണ്ട, അതിന്റെ അത്ര വേഗം പോകേണ്ട വിഷയമൊന്നും അല്ലത് നോമ്പ് ചൊല്ലത്. ഏ അങ്ങനെ ഒന്നും നോമ്പ് പോണ്ടില്ല. എങ്ങനെ? നീയത്തിന് പായിൽ ഇങ്ങനെ പകൽ സമയത്ത് ചെന്നത് കൊണ്ട് നോമ്പ് മുറിയില്ല. ചില ആൾക്കാരുടെ ഒരു വിശ്വാസമാണ് അള്ളാഹു നോമ്പ് തുറക്കുമ്പോ ചൊല്ലേ ദിക്റാണ്. അത് ഒരു ഉച്ചക പകൽ സമയത്ത് ചെന്നെങ്കിൽ പോൽ മന്ത് ചെന്നെങ്കിൽ നോമ്പ് പോകണ്ടുണ്ട് വിചാരിച്ചിന്, അതും ശരിയല്ല. അങ്ങനെ ചെന്നത് കൊണ്ട് നോമ്പ് പോണ്ട, വെറുതെ ചൊല്ലോ നിക്കണ്ട. അതിനാണ്ട് സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്ന പുണ്യം കിട്ടില്ല, വെറുതെ എന്തിനാ അത് ചൊല്ലോണ്ടിക്കിട്. അവന് ആ ചെറുത്ത തൈമ ചെന്നുമയോ, ചെറുപ്പേരെ ആ ടൈമിലെല്ലാം അവന് സലാത്തും ദിക്റും ചൊല്ല നല്ല കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പൊ ഇങ്ങനത്തെ പല കാര്യങ്ങളും, അതുപോലെ നിയത്തിൽ പിന്നെ പല ആൾക്കാരും ഇൻഷാ അല്ലാ ചെല്ലലുണ്ട്. അങ്ങനെ ഇൻഷാ അല്ലാ നാളെ ഞാൻ ഹയാത്ത് ഉണ്ടെങ്കിൽ നോമ്പ് പിടിക്കട ചെല്ലെ അർത്ഥത്തിൽ ഇൻഷാ അല്ലാ ചൊല്ലെങ്കിൽ നിയത്ത് സഹിഹല്ല, നോമ്പ് സഹിഹാവില്ല. അത് നിയത്തിക്ക് എതിരാണ്. ഇൻഷാ അല്ലാ ചൊല്ല നിയത്തിക്ക് എതിരാണ്. ഏതൊരു സംഘത്തേക്കും പിന്നെ ആക്കിട സംഘത്തേക്ക് ഇൻഷാ അല്ലാ ചൊല്ലുന്നുണ്ട് ഖുർആൻ ചൊല്ലു. പിന്നെ അൽ കഹ്ഫില് അതൊരു സംഭവമേ ഉണ്ട്, നബിത്തങ്ങളുടെ മലക്ക് സമീപത്ത് വരാണ്ട് ഉള്ള ഒരു ചരിത്ര ചൊല്ലു അൽ കഹ്ഫില് ഇൻഷാ അല്ലാ ചൊല്ലാത്തത് കൊണ്ട്. അപ്പൊ ഇൻഷാ അല്ലാന്റെ ചൊല്ലണം, ഏതൊരു സംഘത്തിൽ നിന്ന് ഇൻഷാ അല്ലാ ചൊല്ലണം. പക്ഷെ നിയത്തിന് സമയം മുട്ടണ്ടാക്കണ്ട, ഇൻഷാ അല്ലാ ചൊല്ലണ്ട. നിയത്തിനെ നാം നോക്കിയിട്ട് തീരൂ, മരിച്ചെങ്കിലും മരിച്ചെങ്കിലും മറ്റൊരു ഹയാത്തിലുണ്ട് ഹയാത്ത്, അത് വേറെ വിഷയം. നിയത്ത് വെക്കുമ്പോ ഇൻഷാ അല്ലാ ചൊല്ലുക തീരാ, ഞാൻ പിടിക്കിടാച്ചുള്ള ഒരു ദൃഢ നിർദ്ധാര അവന് എടുക്കണം. അത് ഞങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ബറക്കത്തിന് വേണ്ടി ചെല്ലാണ്ടും ഉണ്ട്, ബറക്കത്തിന് വേണ്ടി ചെല്ലെങ്കിൽ നോമ്പ് സഹിയാവും. ബറക്കത്ത് നാളെ ഹയാത്ത് ഉണ്ടെങ്കിൽ ചെല്ലെ ആർത്ഥത്തിലല്ല, അള്ളാഹുവിന്റെ പേരൊരു ബറക്കത്തിന് വേണ്ടി ഇൻഷാ അല്ലാ ചൊന്നെ, അതുകൊണ്ട് തൊന്തരയില്ല. അപ്പൊ ഇങ്ങനത്തെ പല സംഗതികളെ കൊണ്ട് പിന്നെ ഞങ്ങളെ നോമ്പ് നിഷ്ഫലമായിട്ട് പോണ്ടു, അത് ഞങ്ങൾ വളരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമായിട്ട് കിടക്കുക. ഇങ്ങനത്തെ വിഷയങ്ങളെല്ലാം കേട്ടിട്ട് ഞങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തറാവീഹ് നിസ്കാരം, സ്ത്രീകൾ ആണിയാവുമ്പോ പള്ളിക്ക് വണ്ടാറ്, സ്ത്രീകൾ ഔത്തു തറാവീഹ് നിസ്കരിക്കുക മറക്കുക തീരാം. സ്ത്രീകളെല്ലാം അടുപ്പുകാരമേ ആയിട്ട് പോണ്ടാറ്, ഫുൾ ടൈം കിച്ചനിലായിട്ട് പോണ്ടാറ്, ഇബാദത്ത് അങ്ങ് യാറെ കിട്ടില്ല റമദാനിൽ.
അതിനു സമയം കണ്ടെത്തിയിട്ട് ഇൻഷാ അല്ലാഹ് തറാവീഹ് നിസ്കാരം കൃത്യമായിട്ട് നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതേസമയത്തിന് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, സാന്ദർഭികമായിട്ട് അത് ചെറിയ റമദാൻ ആയതുകൊണ്ട് ഒരു ഇണുക്കുനോട്ടം മാത്രം അത്യാവശ്യമായ വിഷയം ചൊന്നത്. ഇനി നാണ് നന്റെ ചൊന്ന വിഷയം ഇൻഷാ അല്ലാഹ് നാണ് ചൊല്ലെ കുളി. അതൊരു കുളി ഇസ്ലാം ശുദ്ധിക്ക് വലിയ പ്രാധാന്യത്തെ കൊടുക്കണ മതമാണ്. ശുദ്ധി ക്ലീൻ, ഇതിക്ക് ഇസ്ലാം വലിയ പ്രാധാന്യത്തെ കൊടുക്കണം. വലിയ സരണ്ടങ്ങളെ കുളിക്കട, എപ്പോഴും കുളിക്കട, വലിയ പ്രത്യേകിച്ചിട്ട് കുളിക്കുക. പിന്നെ കൽപ്പനയുണ്ട്, അങ്ങനെ പ്രത്യേകമായ കൽപ്പനകളുള്ള കുളികളും ഉണ്ട്. അല്ലെങ്കിൽ സാധാരണ എപ്പോഴും കുളിക്കട. എപ്പോഴും ഇസ്ലാം എന്താക്കണം, ശുദ്ധിക്ക് പ്രാധാന്യത്തെ നൽകി. പല്ല് തേക്കണോ, ശുദ്ധിയാക്കണോ, ഇസ്ലാമിടെ അത്ര സംശുദ്ധമായ ശുദ്ധമുള്ള ക്ലീൻ ഉള്ള ഏതെങ്കിലും മതമുണ്ടോ? നിങ്ങൾ നോക്കൂ, ഒരു നാലുക്ക് ഒരു വിശ്വാസി എത്ര കുറി കൈ കൽക്കട നോക്കൂ. ഇസ്ലാമിടെ എത്ര സുബൈ നിസ്കരിക്കുമ്പോ മൂന്ന് ഉദു എടുക്കുമ്പോ മൂന്ന് പ്രാവശ്യം കൈ കൽക്കുക അല്ലെ? മൂന്ന്. പിന്നെ ഊർത്തോള കൽക്കുമ്പോ അതും പെട്ട് ആറ് പ്രാവശ്യം സുബൈക്ക് ആറ് പ്രാവശ്യം കൈ കൽക്കുക. ലുബുറുക്കും അതേപോലെ അസർ മഗ്‌രിബ് ഇശ എത്ര പ്രാവശ്യം. ബായ സുബൈക്ക് മൂന്ന് കുളി മുക്കുളിച്ച ഉദു എടുക്കുമ്പോ മാത്രമേ ചെയ്യേണ്ടത്. അതിന് പിന്നെ ലുഹുറു അഞ്ചൊക്കത്തെ നിസ്കാരത്തിന് മുന്നലും ബായ കൽക്കി എത്ര എന്തൊരു ക്ലീനാണ്. അതുപോലെ മിസ്വാക്ക് ചെയ്യ ആക്കണമെന്ന് ചോദിച്ചു. അപ്പൊ എന്ത് വിഷയം എത്രത്തോളം ബായ വെള്ളം എന്താക്കണം, മുക്കുവിച്ചിട്ട് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം. പണ്ടത്തെ മലയാളത്തെ അങ്ങനെ ചെല്ലേ ഇസ്തിൻഷാഖ് മല്ലമല്ലത്ത് മൂക്ക് തന്നെയാക്കിട്ട് അതിൽ ചീറ്റണം. അപ്പൊ മൂക്കിൽ പോലും ഗലീജിക്കുക തീരാട്ട് പടിപ്പാട്ടിയ മതമാണ് ഇസ്ലാം. അപ്പൊ കുളി അതൊരു വലിയൊരു വിഷയമാണ്. കുളിക്കല് അത് കുളിക്കട പറ്റി എല്ലാരും മനസ്സിലാക്കി വെക്കണം. ആണുങ്ങളും സ്ത്രീകളും പ്രത്യേകിച്ചിട്ട് എങ്ങനെ കുളിക്കണം, എപ്പോ കുളിക്കണം, കുളിയുടെ നിയത്ത് എന്താ. നിയത്ത് അവിടെയും വേണം. നിയത്തിക്കാണ്ട് ഞാൻ ഇങ്ങനെ ഒട്ടാരെ കുളിച്ചിട്ട് പോയെങ്കിൽ ആ കുളിയൊന്നും സഹിയാവില്ല, നിസ്കാരം സഹിയാവില്ല. പിന്നെ നിസ്കരിക്കുന്ന നിസ്കാരമല്ല പോണ്ടില്ലേ, നിയത്ത് കുളി സഹിയാവാത്തത് കൊണ്ട്. അതുകൊണ്ട് കുളിയുടെ നിയത്തുണ്ട്, ആ നിയത്ത് വെച്ചിട്ട് കുളിക്കണം. കുളി നിർബന്ധമായ കാര്യങ്ങള് ഫുഖഹാക്കള് എണ്ണി ചൊല്ലാറ് കുളി നിർബന്ധമായ കാര്യങ്ങള് ആറ് കാര്യങ്ങളെ കൊണ്ട് കുളി നിർബന്ധമാവും. ഒന്ന് ഖുറൂജ് മനിയ്യ്, മനിയ്യ് പുറപ്പെടുക. മനിയ്യ് പുറപ്പെട്ടെങ്കിൽ അവിടെ കുളി അവന് കുളിക്കൽ വാജിബാണ്. മനിയ്യ് പുറപ്പെട്ടെങ്കിൽ കുളി നിർബന്ധമാണ്. അപ്പൊ നോമ്പ് പിടിച്ചിട്ട് ഒരാള് വറങ്ങിടണം, നോമ്പില് വറങ്ങിടണം, കെട്ടി വറങ്ങിടണം. ഇതാ പെഞ്ഞ് ഇരിക്കുന്ന കൊണ്ട് പോയി അവിടെ എല്ലാം ആയിപ്പോയി, എനിക്കുമ്പോ ചണ്ടിയും ആയിപ്പോയി. എന്നാലും നോമ്പ് പോയി താ സ്വപ്നസ്കലനായി ഏ എന്നാലോ ഗൾഫിലുള്ള പാവ പെഞ്ഞേരനോ കണ്ട് കുറെ സമയത്തല്ലേ അവന് പിന്നെ വറക്കിൽ ഇങ്ങനെ പെഞ്ഞേര ഞാൻ പോയി പോയി. പിന്നെ നനപ്പല്ല വർക്കിൽ ഇങ്ങനെ എന്തിനാ കോവല്ലേ ഓണ്ടെ കൺട്രോൾ അല്ലല്ലേ. എന്നാലോ നോമ്പുറിയിടാ, നോമ്പുറിയില്ല കാരണം ഓണ്ടെ പ്രവൃത്തി കൊണ്ടല്ല. അവന് സ്വപ്ന കിനാവ് കണ്ടതാ, കിനാവ് കണ്ടിട്ട് ഓണ്ടെ അല്ല പിടിച്ച് ശിക്ഷിക്കുവോ ഇല്ല. അവിടെ നോമ്പ് എന്താവില്ല, മുറിയില്ല, നോമ്പ് എന്നിട്ട് മറന്നിട്ട് ഒരു നല്ല ബിരിയാണി നിന്ന് പോയിട്ട് കട്ടി ബിരിയാണി തവത്തുള്ളൂ കട്ടി തിണ്ടാ മൂക്കുതോലായ പിന്നെ ഞാൻ പറ്റി അല്ല നോമ്പല്ലേ എന്താക്കണേ. ഹദീസിലൂടെ അല്ല കൊടുത്തതാണ്, ഹദീസിലുണ്ട് അല്ലയാണ് ഭക്ഷണം കൊടുത്തവന് കൂട്ടു. അപ്പൊ നോമ്പ് മുറിയില്ല കാരണം വേറിട്ടല്ലേ മറന്നിട്ട് തിന്നതല്ലേ. മറന്നിട്ട് ചെന്നിട്ട് കട്ടി തിന്നൊക്കെ തീരാ, വേനിട്ട് തിന്നിട്ട് മറന്നിട്ട് കള്ളതല്ല തീരാ അല്ലാതെ അവിടെ അല്ലേ കള്ള ചെന്നെങ്കിൽ. അപ്പൊ മറന്നിട്ടാക്കിയെങ്കിൽ നോമ്പ് മുറിയില്ല. അതായത് സ്വപ്നസ്കലനം കൊണ്ട് എന്താവില്ല, നോമ്പ് മുറിയില്ല. പക്ഷേ എന്താക്കണം, കുളി നിർബന്ധമാവും. എന്തെങ്കിലും നിസ്കരിക്കുക കുളി നിർബന്ധമാണ്. അപ്പൊ മനിയ്യ് പുറപ്പെട്ടെങ്കിൽ കുളി നിർബന്ധമാണ്. മനിയ്യ് പുറപ്പെട്ടെങ്കിൽ കുളി നിർബന്ധമാണ്. അതെല്ലാവർക്കും മനസ്സിലവിടെ ഒരു സംഗതിയായി ഞാൻ വിശദീകരിക്കില്ല. അതേപോലെ പിന്നെ ദുഹൂലു ഹഷ്ഫത്തിൻ ഫർജ, പുരുഷന്മാരുടെ സുന്നത്താക്കിടയിലാകുന്നല്ലേ, അത് സ്ത്രീയുടെ പിന്നെ ദ്വാരങ്ങളിലൂടെ ഉള്ളിലേക്ക് പ്രവേശിച്ചെങ്കിൽ എന്താവും, കുളി നിർബന്ധമാവും. അവിടെ മനിയ്യ് പുറപ്പെട്ടില്ലെങ്കിലും കുളി നിർബന്ധമാണ്. മനസ്സിലാക്കണം, രണ്ടാളും കുളിക്കേണ്ടതാണ്, രണ്ടുപേരും കുളിക്കേണ്ടതാണ്. അവിടെ മനിയ്യ് പുറപ്പെട്ടില്ലല്ലേ, കുളി നിർബന്ധമില്ലല്ലേ. ഇല്ല, ഹഷ്ഫ അതായത്
സുന്നത്തായ ജാഗ എന്തെങ്കിലും മുൻദ്വാരത്തിലേക്കോ പിന്ദ്വാരത്തിലേക്കോ പ്രവേശിച്ചെങ്കിൽ അവിടെ കുളി കട്ടായമായിട്ട് ഉണ്ടു. അവിടെ മനിഞ്ഞു പോയിട്ടില്ലല്ലോ, കുളിക്കിടെ എന്തെങ്കിലും കയറിയണ്ട, മനിഞ്ഞു പുറപ്പെട്ടില്ലെങ്കിലും ഉള്ളിലേക്ക് പ്രവേശിക്കലുകൊണ്ട് എന്താവുള്ളൂ, കുളി നിർബന്ധമാവുള്ളൂ.